ദെൻ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷോർ. എൻ്റെ ലൈഫ് ഷോർ എന്ന വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി എൻ്റെ വ്ളോഗിലേക്ക് വന്നിരിക്കുന്നത്, നേതാവ് എന്ന് പറഞ്ഞാൽ ആരാണ് നേതാവ്? യഥാർത്ഥത്തിൽ ഒരു നേതാവ് എനിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിൽ ചിലർ ഒരുപക്ഷെ സംഘടനയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ, അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ സംഘടനയുടെ, അതല്ലെങ്കിൽ പിന്നെ നാട്ടുകൂട്ടത്തിൻ്റെ, അതുമല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയിലെ ഒരു മെമ്പറെങ്കിലുമായിരിക്കും നമ്മൾ. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളൊരു മെമ്പറാണെങ്കിൽ, ഒരു നേതാവാണെങ്കിൽ, ഒരു ലീഡറാണെങ്കിൽ, ഒരു ലീഡറിനേക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? രാജനീതിയുടെ ദർശനപ്രകാരം ആരാകണം നേതാവ്? നയിക്കുന്നവൻ്റെ അതല്ലെങ്കിൽ ലീഡറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ദർശനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു നേതാവിൻ്റെ 8 ഗുണങ്ങൾ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു നേതാവിനേക്ക് ഉണ്ടായിരിക്കേണ്ട 8 ഗുണങ്ങൾ. നമ്മളൊരു നേതാവാണെങ്കിൽ, ഞാൻ ഒരു നേതാവാണെങ്കിൽ, ഇത് കേൾക്കുന്നവൻ ഒരു നേതാവാണെങ്കിൽ, അവൻ അവൻ്റെ ജീവിതത്തിൽ പകർത്തി എടുക്കേണ്ട 8 ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വ്ളോഗിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഒരു നേതാവിനേക്ക് വേണ്ട ഗുണം എന്ന് പറഞ്ഞാൽ, എല്ലാവരെയും കേൾക്കാനുള്ള കാതുണ്ടാകണം എന്നുള്ളവനാണ്. അഥവാ വലിയ ഉന്നത കുടുംബത്തിൽപ്പെട്ടവനായാലും ചെറിയ കുടുംബത്തിൽപ്പെട്ടവനായാലും സമ്പന്നവനായാലും പാവപ്പെട്ടവനായാലും ആരെയും സാഗൂതം കേൾക്കാനുള്ള, പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നുള്ളത്. കാരണം കേൾക്കാൻ കാതുണ്ടെങ്കിൽ പറയാൻ ഒരുപാട് നാവുണ്ടാകും എന്നതാണല്ലോ പഴമൊഴി. ഈ പഴമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു നേതാവിനേക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണമാണ്, ഏറ്റവും വലിയ ഗുണത്തിൽപ്പെട്ട ഒന്നാണ് കേൾക്കാനുള്ള കാതുണ്ടാവുക എന്നുള്ളത്. ഒരുപക്ഷെ ഞാനീ പറയുന്നത് പോലും കേൾക്കാനുള്ള ഒരു കഴിവുണ്ടാവുക എന്നുള്ളത് ഒരു നേതാവിൻ്റെ ഗുണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് കേൾക്കാനുള്ള കാതുണ്ടാവുക എന്നുള്ളതാണ്. ആരെയും കേൾക്കാനുള്ള കാതുണ്ടാകണം. വലിയവരെ മാത്രം കേട്ടുകൊണ്ട് താഴേക്ക് പാവപ്പെട്ടവരെ തള്ളിക്കൊണ്ടുള്ള ഒരു കാതുണ്ടായാൽ മാത്രം പോരാ. അടുത്ത രണ്ടാമതായിട്ട് വേണ്ടത്, നയിക്കുന്നവനിക്ക് കാഴ്ചപ്പാടുണ്ടാകണം. പ്രസ്ഥാനത്തെയായാലും സംഘടനയായാലും എവിടേക്ക് നയിക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു നേതാവിനിക്ക് രണ്ടാമതായിട്ട് ഉണ്ടാകേണ്ട ഗുണം എന്നുള്ളത്. അടുത്ത മൂന്നാമതായിട്ടൊരു നേതാവിനേക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണമാണ്, ഒരു നേതാവ് എപ്പോഴും ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നവനാകണം. എല്ലാവരും വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ ഒരിക്കലും ഒരു നേതാവല്ല. മറിച്ച് അതിനെ കോപ്പിയടി എന്ന് മാത്രമേ പറയുകയുള്ളൂ. മറിച്ച് ആരും സഞ്ചരിക്കാത്ത, ഒരാളും കണ്ടെത്താത്ത, ഒരാളും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ദർശനങ്ങളും കാര്യങ്ങളുമായിരിക്കണം അവൻ്റെ സംഘടനയിൽ, അല്ലെങ്കിൽ എന്താണ് അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ നേതൃത്വത്തിൽ അണികൾക്ക് അവൻ കൊടുക്കേണ്ടത്. അപ്പോൾ മൂന്നാമതായിട്ട് വേണ്ടത്, ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നവനാകണം യഥാർത്ഥത്തിൽ നേതാവ് എന്ന് പറയുന്നത്. നാലാമതായിട്ട്, വിജയപരാജയങ്ങളെ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യുന്നവനാകണം. സംഘടനയാകുമ്പോൾ, പ്രസ്ഥാനമാകുമ്പോൾ അവിടെ വിജയങ്ങളുണ്ടാകും, ഒരുപക്ഷെ പരാജയങ്ങളുണ്ടാകും. അപ്പോൾ ഈ പരാജയങ്ങളെയും വിജയങ്ങളെയും സമർത്ഥമായിട്ട് അടിപതറാതെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവൻ ആയിരിക്കണം നേതാവ് എന്ന് പറയുന്നത്. അതായത് വിജയം വരുമ്പോൾ ആഘോഷിക്കുകയും പരാജയങ്ങൾ വരുമ്പോൾ അവിടെ പതറിപ്പോയി സ്ഥാനങ്ങൾ ഇട്ടെറിഞ്ഞുകൊണ്ട് പോകുന്നവനാകാൻ പാടില്ല ഒരിക്കലും നേതാവ് എന്നുള്ളത്. അപ്പോൾ വിജയപരാജയങ്ങളെ സമർത്ഥമായി കൈകാര്യം ചെയ്ത്, ഇനി പരാജയമാണെങ്കിൽ ആ പരാജയത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കി വിജയത്തെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് സമർത്ഥമായി ചിന്തിച്ച് അണികളെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിയുന്നവനാകണം യഥാർത്ഥത്തിൽ നേതാവ് എന്നുള്ളത്. അഞ്ചാമതായിട്ട്, തീരുമാനമെടുക്കാൻ ധൈര്യമുള്ളവനാണ്. ഏത് ഘട്ടത്തിലായാലും ഉറച്ച തീരുമാനമെടുക്കാൻ, മുഖം നോക്കാതെ നടപടിയെടുക്കാനും ഒരു കഴിവുള്ളവനാകണം യഥാർത്ഥത്തിൽ നേതാവ് എന്നുള്ളത്. അപ്പോൾ ഡിസിഷൻസ് എന്ത് തന്നെയായാലും, ഏത് ഘട്ടത്തിലായാലും, എത്ര ആപത്ഘട്ടത്തിലായാലും അവിടെയെല്ലാം ഉറച്ച സ്റ്റേണായിട്ടുള്ള ഒരു തീരുമാനം, ഒരു ഡിസിഷൻ എടുക്കാൻ കഴിവുള്ളവനാകണം യഥാർത്ഥത്തിൽ നേതാവ് എന്നുള്ളത്. അവിടെയും പതറിപ്പോകാൻ പാടില്ല. ആ തീരുമാനമെടുക്കുന്നതിൽ പതറിപ്പോയാൽ പിന്നെ നമ്മെ നേതാവായിട്ടാരും കണക്കാക്കുകയില്ല. മറിച്ച് നമ്മെ കുറച്ച് മാത്രമേ അവരെന്താക്കുകയുള്ളൂ, കുറച്ച് മാത്രമേ നമ്മളെന്താക്കുകയുള്ളൂ, കാണുകയുള്ളൂ എന്നുള്ളതാണ്.
അപ്പോൾ അഞ്ചാമതായിട്ട് വേണ്ടത് തീരുമാനമെടുക്കാൻ ധൈര്യമുള്ളവനാകണം യഥാർത്ഥത്തിൽ നേതാവ് എന്നുള്ളത്. ആറാമതായിട്ട് കാര്യങ്ങൾ നടത്തുന്നതിൽ മാന്യതയും കുലീനതയും ഉണ്ടാകണം. അഥവാ നമ്മുടെ ഇടയിലേക്ക് വരുന്ന പാവപ്പെട്ടവരായാലും പണക്കാരായാലും, പണക്കാർക്ക് പ്രത്യേകമായിട്ട് കാര്യങ്ങൾ വേഗം ചെയ്തു കൊടുക്കുന്നു, പാവപ്പെട്ടവരെ അവഗണിക്കുന്നു എന്ന ഒരു തരംതിരിവ്, ഒരു ക്ലാസിഫിക്കേഷൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൽ, അത് ആർക്ക് തന്നെയായാലും, അതിലൊരു മാന്യതയുണ്ടാകണം, കുലീനതയുണ്ടാകണം. അപ്പോൾ മാത്രമേ അവനൊരു യഥാർത്ഥത്തിലൊരു നേതാവായി തീരുകയുള്ളൂ എന്നുള്ളതാണ്. അതല്ലാതെ അവനൊരിക്കലും നേതാവായി തീരുകയില്ല. മറിച്ച് മുന്നിൽ വെക്കുന്ന, കടകൾക്ക് മുന്നിൽ വെക്കുന്ന ഒരു ബൊമ്മയെ പോലെയുള്ള ഒരു വസ്തു മാത്രമായിട്ട് മാത്രമേ നേതാവിന് ആളുകൾ കണക്കാക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. ഏഴാമതായിട്ട് ഓരോ പ്രവൃത്തിക്കും സുതാര്യതയും സത്യസന്ധവുമായിരിക്കണം. ആളുകൾക്ക് എന്ത് ചെയ്തു കൊടുക്കുകയാണെന്നും ഒരു ആത്മവിശ്വാസത്തോടുകൂടെ, അതല്ലെങ്കിൽ അത് നല്ലവണ്ണം ഒരു മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവനായിരിക്കണം യഥാർത്ഥത്തിൽ നേതാവ് എന്ന് പറയുന്നത്. അതല്ലാതെ മറ്റുള്ളവർ കാണാൻ വേണ്ടി കുറേ കാട്ടിക്കൂട്ടലുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുൻപിൽ താനാണ് നേതാവ് എന്ന് ചമഞ്ഞുകൊണ്ട് നടക്കുന്നവനാകാൻ പാടില്ല നേതാവ് എന്നുള്ളത്. അപ്പോൾ നേതാവ് എപ്പോഴും കാര്യങ്ങളിലൊരു സുതാര്യത, ഒരു സത്യസന്ധത ഉള്ളവനായിരിക്കണം നേതാവ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നേതാവിന് അണികൾ ഒരു നേതാവായിട്ട് കണക്കാക്കുകയുള്ളൂ, പരിഗണിക്കുകയുള്ളൂ. അതല്ലാതെ നേതാവിനെ ഒരിക്കലും ഒരു നേതാവായിട്ട് പരിഗണിക്കുകയില്ല എന്നുള്ളതാണ്. അവസാനമായിട്ട് ഏതൊരു നേതാവും ചിന്തിക്കേണ്ട വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത്. എട്ടാമത്തെ ഒരു വിഷയം നേതാവിനേക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഗുണം എന്നുള്ളത്, പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അഥവാ നേതൃത്വത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, സംഘടനയിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇടിവുകൾ ഉണ്ടാകുമ്പോൾ, തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, ആ സമയത്ത് നല്ല നേതാവ് അത് ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഇനി അതേ സമയത്ത് വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ടീമിന് നൽകുന്നതാണ്. ഒരിക്കലും വിജയങ്ങൾ സ്വന്തമായിട്ടൊരിക്കലും നേതാവ് ഏറ്റെടുക്കുകയില്ല, പരാജയങ്ങളത് അണികൾക്ക് നൽകുകയുമില്ല. അഥവാ ഒരു നേതാവിനേക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഗുണമാണ് നല്ല നേതാവ് എന്നുള്ളത്. പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്റെ കുറവ് കൊണ്ടാണ്, എന്റെ തെറ്റുകൊണ്ടാണ്, നിങ്ങളുടെ തെറ്റുകൊണ്ട് അല്ല എന്നാണ് എപ്പോഴും ഒരു നേതാവ് അണികളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഇനി സംഘടനയിൽ ഇനി വിജയം വരികയാണെങ്കിൽ, അഥവാ നല്ല ഒരു ഉന്നതിയിലേക്ക് എത്തുകയാണെങ്കിൽ, സംഘടനാ ലെവൽ നല്ല ഉന്നതിയിലേക്ക് എത്തുകയാണെങ്കിൽ, ആ എത്തുന്ന സമയത്ത് അത് ടീമിന് നൽകുന്നതാണ്. ഈ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയമാണ്, നിങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് നമ്മൾക്ക് വിജയം ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അണികളെ ആവേശത്തിലേക്ക് എത്തിക്കുന്നവനാകണം യഥാർത്ഥത്തിൽ നേതാവ് എന്നുള്ളത്. അപ്പോൾ അവസാനത്തെ ഒരു ആശയമാണ്, ഗുണമാണ്, നേതാവിൻ്റെ ഗുണമാണ്, വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അണികൾക്ക് നൽകുകയും പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയം ഏറ്റെടുക്കുന്നവനുമാകണം യഥാർത്ഥത്തിൽ നേതാവ് എന്നുള്ളത്. നമ്മളിൽ എത്ര പേരുണ്ട് ഇങ്ങനെ ഒരു നേതാവ് എന്നുള്ളത്? വിജയമുണ്ടാകുമ്പോൾ നമ്മളൊരു പക്ഷേ സ്വയം ഏറ്റെടുക്കും, പരാജയമുണ്ടാകുമ്പോൾ അത് അണികൾക്ക് നൽകും, നിങ്ങൾ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയമാണ്, നമ്മളിൽ ആരാണ് യഥാർത്ഥ നേതാവ് എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. Thanks for all watching.